യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ നാം കാണുന്നത് നല്ല ഫലത്തിൻ്റെ ഉറവിടത്തെക്കുറിച്ചും അതുപോലെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തിരുവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്നതുമാണ്. നമ്മൾ എന്താണോ കുടികൊള്ളുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിലൂടെ പുറത്തേക്ക് പുറപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. എന്നിലുള്ള നന്മയാണോ തിന്മയാണോ നിറഞ്ഞു നിൽക്കുന്നത്? നന്മ നിറഞ്ഞ മനോഭാവത്തിൻ്റെ ഉടമയായെങ്കിലേ എനിക്ക് നന്മ പറയുവാനും ചെയ്യുവാനും സാധിക്കൂ. അതിലൂടെ ചുറ്റുമുള്ളവർ എൻ്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നാവ് എന്ന അവയവത്തെക്കുറിച്ച് പറയുകയാണ്. നാവ് കൊണ്ട് നന്മ ചെയ്യുവാനും തിന്മ ചെയ്യുവാനും നമുക്ക് സാധിക്കും. ഈ ലോകത്തിൽ ഏറ്റവും ഉപകാരപ്രദമായതും അതുപോലെ ലോകത്തെ തന്നെ നശിപ്പിക്കുവാനും ഏറ്റവും ശക്തിയുള്ള ഒരവയവമാണ് നാവ്. ആ നാവിനെ നല്ലതുപോലെ എനിക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമായിരിക്കണമെന്ന് തിരുവചനം പറയുന്നു. എങ്കിലേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. കുറുക്കുവഴി തേടുന്ന മനുഷ്യരാകാതെ അല്ലെങ്കിൽ എളുപ്പത്തിൽ മണൽപ്പുറത്ത് വീട് പണിത വ്യക്തിയായി തീരാതെ വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ഉടമയായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വചനത്തിൽ അടിസ്ഥാനമുറപ്പിച്ച ജീവിതത്തിൻ്റെ ഉടമകളായി തീരുവാൻ വേണ്ട കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ആമേൻ.